ഇന്ന് ഞാൻ ചമ്മന്തികൾ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. ചമ്മന്തി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, 1 സവാള ഇതുപോലെ മുറിച്ച് വെച്ചിട്ടുണ്ട്, 1 8 പച്ചമുളക് എടുത്തിട്ടുണ്ട്, 1 നെല്ലിക്ക വലിപ്പത്തിൽ പുളി, വാളം പുളി, 1 ചെറിയ കഷ്ണം ഇഞ്ചി, ഉപ്പ് ആവശ്യത്തിന്. ഇത്രയും സാധനം ഉപയോഗിച്ചിട്ട് നമുക്ക് ചോറിനെല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ചമ്മന്തി ഉണ്ടാക്കി കാണിച്ചു തരാം. 1 മിക്സിയുടെ ജാറ് വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഞാൻ തേങ്ങയും ഇഞ്ചിയും പച്ചമുളകും വാളമ്പുളിയും സവാളയും ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചിട്ട് കാണിക്കാം. അങ്ങനെ നമ്മുടെ വെള്ള തേങ്ങാ ചമ്മന്തി റെഡിയായി. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും, ചോറിന് സൈഡായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇനി ഞാൻ അടുത്ത ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. അടുത്തത് ഞാൻ വറ്റൽമുളക് എണ്ണയിൽ വാട്ടിയിട്ട് ചേർത്തിട്ടുള്ള ഒരു ഉരുട്ട് ചമ്മന്തിയാണ്. അതിനുവേണ്ടി ഞാൻ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, 1 8 വറ്റൽമുളക് വാട്ടി വെച്ചിട്ടുണ്ട്, എണ്ണയിൽ വാട്ടണം, 1 ചെറിയ നെല്ലിക്ക വലിപ്പത്തിലെ പുളി, 4 വെളുത്തുള്ളി, ഉപ്പ് ആവശ്യത്തിന്. ഇതെല്ലാം കൂടി അരക്കണം, വെള്ളം ചേർക്കണ്ട. ഈ വാട്ടുന്ന എണ്ണയുണ്ടെങ്കിൽ അത് ഇതിലേക്ക് തന്നെ ഒഴിക്കാം. 1 മിക്സിയുടെ ജാറെടുത്തിട്ട് അതിലേക്ക് ഞാൻ തേങ്ങ ചേർക്കുന്നുണ്ട്, വെളുത്തുള്ളിയും വറ്റൽമുളകും പുളിയും ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കണം. ഇനി അരച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. 2-ാമത്തെ ചമ്മന്തിയും റെഡിയായി. വെളുത്തുള്ളിയും തേങ്ങയെല്ലാം കൂട്ടിയിട്ടുള്ള ചമ്മന്തി. ഇത് എല്ലാവർക്കും ഇഷ്ടമാവും, നമുക്ക് ഇഡലിക്ക് പറ്റിയ ചമ്മന്തിയാണ്. അങ്ങനെ 2 ചമ്മന്തിയും റെഡിയായി. ഇത് വളരെ ടേസ്റ്റിയാണ്, നമുക്ക് ചോറിന്, ഇഡലിക്ക്, എല്ലാത്തിനും ഉപയോഗിക്കാം. വളരെ ടേസ്റ്റിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം.